പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയത്ത് ഓണക്കിറ്റ് വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനം ഇനി ഉണ്ടായിട്ടില്ല. കിറ്റ് വിതരണം ചെയ്യുമോ എന്നറിയില്ല. ജില്ലയിലെ കിറ്റ് വിതരണം ഇന്നും മുടങ്ങാനാണ് സാധ്യത. വിതരണം വൈകിയാൽ സാധനങ്ങൾ നശിക്കുമെന്ന് കാണിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്തിട്ടുണ്ട്. അശ്വിൻ പാലാഴിച്ചായിരുന്നു കോട്ടയത്ത് നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സംസ്ഥാനത്താകെ ഈ ഓണക്കിറ്റ് വിതരണം പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും കഴിഞ്ഞ ഇന്നലെ മുതൽ ഓണക്കിറ്റ് വിതരണത്തിൽ അത്ര പ്രതിസന്ധി നേരിടാത്തൊരു ജില്ലയായിരുന്നു കോട്ടയം. ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും അടക്കം ഈ കിറ്റ് വിതരണം സുഗമമായി പൂർത്തിയായി വരികയായിരുന്നു. അതിനിടെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ കിറ്റ് വിതരണം നിർത്തിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വരുന്നത്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ജില്ലാ കളക്ടർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തുന്നത് ശരിയല്ല, അത് നിർത്തിവെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അതിനെതിരെ ജില്ലാ ഭരണകൂടവും ഒപ്പം സിവിൽ സപ്ലൈസ് വകുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ആ അന്തിമ തീരുമാനം വരുന്നതുവരെ കോട്ടയത്തെ കിറ്റ് വിതരണം പൂർണ്ണമായും നിലയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും കിറ്റ് വിതരണം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഓണത്തിന് മുൻപ് ഈ കിറ്റ് വിതരണം നടത്താനാകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത്. അഥവാ സാധിച്ചില്ല എങ്കിൽ ഈ കിറ്റിനുള്ള സാധനങ്ങളിൽ പകുതിയിലധികം നശിച്ചു പോകുമെന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. അതിലുള്ള അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണിപ്പോൾ. എന്തായാലും ഈ കിറ്റ് വിതരണം തടസ്സപ്പെടുത്തിയതിനെ ഭരണപക്ഷം അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ ഇടതുപക്ഷം ഒരു പ്രചരണ ആയുധം കൂടി ആക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തെ പഴിചാരിയാണ് ഇടതുപക്ഷത്തിന് പ്രചാരണം നടക്കുന്നത്. പ്രതിപക്ഷ സംഘടനകൾ ചരട് വലിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത് എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും കിറ്റ് വിതരണം ഒരു പ്രചരണ ആയുധം കൂടിയാക്കി മാറ്റുകയാണ് പുതുപ്പള്ളിയിൽ ഇരു മുന്നണികളും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് കോട്ടയത്ത് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാരണം കോട്ടയം ജില്ലക്കാർ കിറ്റ് കിട്ടാതെ പോകുമെന്നാണ് ഏറ്റവും വലിയ കാര്യം.